മിക്കവാറും നാളെ അറസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ എന്നെ അറസ്റ്റ് ചെയ്യോ അവര് ഗൂഢാലോചനയിൽ എനിക്ക് ഒരു പങ്കുമില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ ആണ്ടവൻ നീതുവിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വിവരം അറിയുന്നത് പോലും ആണ്ടവന്റെ മൊഴിയിൽ എന്റെ പേര് മാത്രമേ കാണൂ നിന്റെ പേര് പോലും അയാൾക്ക് അറിയാവുന്ന സംശയം എന്നാലും പോലീസ് വന്നാൽ നിന്നെ ചോദ്യം ചെയ്യും എന്നെ ഒറ്റിക്കൊടുക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എത്ര ചോദിച്ചാലും നമുക്കൊന്നും അറിയാൻ പാടില്ല എന്ന് മാത്രമേ പറയാവൂ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റും പക്ഷേ നിന്റെ മൊഴിയിലാണ് അമ്മയുടെ ഭാവി ഇത്ര റിസ്ക് എടുത്ത് കീഴടങ്ങണോ അമ്മ ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതാവും ബുദ്ധി ഒളിവിൽ പോവാനും മുൻകൂർ ജാമ്യം എടുക്കാനും ഒക്കെ പറ്റും പക്ഷേ അതിന് കയ്യിൽ പണം വേണം വക്കീലിനും ഗുമസ്തനും വക്കീൽ ഓഫീസറെ തൂണിനും ചുമരിന് പോലും പണം വാരി അറിയണം നമ്മുടെ കയ്യിൽ അതുണ്ടോ ആരും ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് കരുതിയ രഹസ്യ അക്കൗണ്ട്സ് പോലും ആ വൃത്തികെട്ട സിദ്ധു കണ്ടെത്തി കാവ്യയ്ക്ക് റിപ്പോർട്ട് ചെയ്തു കമ്പനിയിൽ ഞാൻ നടത്തിയ തട്ടിപ്പുകളിൽ കേസ് ചാർജ് ചെയ്ത് കോടതി ഇടപെടുത്തിച്ച് കാവ്യ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു വിവിധ ബാങ്കുകളിലായി മരവിച്ച് കിടക്കുന്നത് ലക്ഷങ്ങളല്ല മോളെ കോടിക്കും മേലെ വരും നമ്മൾ ഒഴുക്കിക്കളഞ്ഞിട്ടും ബാക്കി വന്ന ഈശ്വരമഠത്തിലെ പണം ഞാൻ വെട്ടിപ്പിടിച്ചെടുത്ത നമ്മുടെ അവകാശം ഇത്ര അധികം പണം ഉണ്ടായിട്ടും അമ്മ അതെന്താ എന്നോട് പറയാതിരുന്നേ ഞാൻ കരുതിയത് കുറച്ച് കാശ് അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ഒരു ആപത്തുണ്ടായാലും എടുത്തുപയോഗിക്കാൻ വേണ്ടി കരുതിയതാ ആപത്തുണ്ടായത് ആ പണത്തിനും എനിക്കും ഒരുമിച്ചായിപ്പോയി കുറച്ചെങ്കിലും നിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് ജാമ്യം എടുക്കാനെങ്കിലും ഉപകരിച്ചേനെ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ഫണ്ട് റേസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് തന്നെ ശ്രമിക്കാലോ ഞാൻ പണം അന്വേഷിച്ചില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത് കേസ് ഇപ്പൊ തിരിച്ചടിച്ചിരിക്കാ ഇനി ഇന്ദിരാബായിക്ക് തരുന്ന പണം വെള്ളത്തിലാവോ എന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും പേടിയുണ്ട് എന്തിന് നീതുവിന് വരെ എന്നാലും ശ്രമിക്കാം അവള് പറഞ്ഞിട്ടുണ്ട് നല്ല വാക്ക് പറയാൻ തോന്നിയത് പോലും അവൾക്ക് മാത്രമാണ് എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണും എന്ത് പണിയായി കാണിച്ചത് ഒന്ന് ആസ്വദിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നു ഒരു ആസ്വാദനം ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചിട്ട് എന്താ നീ മറുപടി പറയാത്തത് ഇന്നിര ആന്റിയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും ഇന്ദിരാബായിയെ രക്ഷിക്കുന്നത് എന്റെ വിഷയമല്ല നീതു ഒരു കേസല്ലേ അറസ്റ്റിലായാൽ ഇറക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടും അക്കൗണ്ടുകളൊക്കെ പോലീസ് ബ്ലോക്ക് ചെയ്യിച്ചെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പിന്നെ അവർക്ക് വേണ്ടി ചിലവാക്കാൻ നിന്റെ കാശുണ്ടോ പറ നാളെ അവർ പോലീസ് കസ്റ്റഡിയിലായാൽ അവരെ ഇറക്കാൻ നിന്റെ കാശുണ്ടോന്ന് ഇല്ല ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഡാഡി കാശൊന്നും തരുന്നില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ യെസ് അതാണ് പ്രധാന കാര്യം പണം എറിഞ്ഞു കളിക്കാൻ പണമില്ലാത്ത സ്ഥിതിക്ക് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കേ ഇന്ദിരാബായിക്കും ശിവാനിക്കും എന്ത് സംഭവിച്ചാലും നമുക്കൊരു ബാധ്യതയുമില്ല നമ്മളിപ്പോ ആലോചിക്കേണ്ടത് നമ്മളെ കുറിച്ചാ നമ്മുടെ മരിച്ചുപോയ കുഞ്ഞ് ഒരു പുലർകാല സ്വപ്നത്തിൽ എന്നോട് വന്ന് പറഞ്ഞു വീണ്ടും വരാമെന്ന് അതിന് അനുവാദം തരേണ്ടത് നീയാ എന്താണിത് ആ കുഞ്ഞിനെ ഒരിക്കലും തിരിച്ചു വരില്ല വരണമെങ്കിൽ നീ വിചാരിക്കണം നഷ്ടപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല അതിനുവേണ്ടി നീ ഇതുവരെ എന്ത് ചെയ്തു നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവർ സന്തോഷത്തോടെ ജീവിക്കുന്നു ചെയ്യാത്ത തെറ്റിന് ഇന്ന് രണ്ടി ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു ഇതിൽ രണ്ടിൽ ഏതെങ്കിലും തടയാൻ നിനക്ക് പറ്റോ പറ്റും നീ പറയുന്ന എന്തും ചെയ്യാൻ എനിക്ക് പറ്റും പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം അതുകൂടി പറ നിനക്ക് എന്താ വേണ്ടത് ആദ്യം അത് പറ എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയില്ല നീതു നിന്നെ നിന്റെ വയറ്റിൽ വീണ്ടും ജന്മമെടുക്കാൻ കൊതിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ എങ്കി കേട്ടോ
നിന്റെ ആഗ്രഹം നടന്നിരിക്കും. ജീവയ്ക്കും കാവ്യയ്ക്കും തക്കതായ തിരിച്ചടി കൊടുക്കുന്ന ദിവസം ഞാൻ നിന്റേതാവും. അന്നു മാത്രമല്ല, പിന്നെ എന്നും. വാക്കാണ്, ഉറച്ച വാക്ക്. എങ്കിൽ നീയും കേട്ടോ, വെറും തിരിച്ചടിയല്ല, ജീവയും കാവ്യയും തീർത്തിട്ടേ ഇനി ഞാൻ നിന്റെ മുമ്പിൽ വരൂ. ആ വാർത്ത കേൾക്കാൻ കാത്തിരുന്നോ നീ? ടി വിയിൽ ആവർത്തിച്ചു കാട്ടുന്ന രണ്ട് ജടങ്ങൾ കാണാൻ തയ്യാറെടുത്തോ? എങ്കിൽ നിനക്കും സ്വപ്നം കാണാം, നമ്മളും നമ്മുടെ കുഞ്ഞും മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച്. എന്നാ ആ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങുക. സത്യം? അതെ, നമ്മുടെ മനോഹരമായ ജീവിതം നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഈ കായൽ മധ്യത്തില്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സർപ്രൈസ് ആയിപ്പോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്. അപ്പൊ പിന്നെ യാത്ര തുടങ്ങാല്ലേ? ഇതൊക്കെ പാചകം ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഒരു ജീവൻ എടുക്കാൻ മനസ്സ് വരില്ല കണ്ണേട്ടാ. ഓക്കേ ഓക്കേ, എങ്കിൽ ഞാനും നിർത്തിയേക്കാം ഈ ചൂണ്ടയുണ്ട്. ആഹാരത്തിന് എന്തെങ്കിലും പ്രത്യേകം സ്പെഷ്യൽ മെനു ഉണ്ടോ സാർ? ഉണ്ട്, പാചകം ഞങ്ങളുടെ വക. ശരി സാർ. സീരിയസ്ലി?
ഒരു മിനിറ്റ്. കനേട്ട മാർഗ്ഗം ഞാൻ ചെയ്യാം. മാർഗ്ഗം കുഴപ്പമില്ല കാവ്യ. ഞാൻ ചെയ്തോളാം. ധ്യാൻ, എന്തായി? ഈശ്വരം അടുത്ത് നിന്ന് ജീവയും കവിയും എവിടേക്കാ പോയത്? രണ്ടിന്റെയും പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ. അവരിപ്പോ ഒരു ഹൗസ് ബോട്ടിലാ. ഹൗസ് ബോട്ടിലോ? അതെ, കേസിൽ നിന്റെ മേൽ നേടിയ വിജയം അവരാഘോഷിക്കുന്നത് അഷ്ടമുടിക്കായല്ല. 24 മണിക്കൂർ നേരത്തേക്ക ബോട്ട് ബുക്ക് ചെയ്തേക്കുന്നു. ചെയ്യാത്ത തെറ്റ് ഇന്ദിരാണിയുടെ മേൽ ചുമത്തി അവർ സസുഖം ജീവിക്കുന്നു. നിന്റെ പ്രതിജ്ഞ നീ മറന്നോ ധ്യാൻ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ നമുക്ക് അവരുടെ തകർച്ച കാണണ്ടേ? വേണം. പക്ഷേ അത് നിന്റെ ഇന്ദിരയുടെ മേൽ കുറ്റം ചുമത്തിയതുകൊണ്ടോ നിയമത്തിന്റെ സൂചിപ്പഴുതിലൂടെ ഭാര്യ ഭർത്താവിനെ രക്ഷിച്ചെടുത്തതുകൊണ്ടോ അല്ല. പിന്നെ രണ്ടിനെയും തീർക്കുമെന്ന് ഞാൻ വാക്കുകൊടുത്തത് ഒരു ആത്മാവിനാ. ഈ ലോകമൊന്ന് കാണാൻ പോലും ഭാഗ്യം കിട്ടാത്ത എന്റെ കുഞ്ഞിന്, അമ്മയുടെ പാലിന്റെ രുചിയറിയാത്ത, അച്ഛന്റെ നെഞ്ചിന്റെ ചൂടറിയാത്ത ആ കുരുന്ന് ജീവനാ ഞാൻ വാക്കുകൊടുത്തത്. എനിക്കറിയാം ധ്യാൻ, ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടത് നിന്റെ കുഞ്ഞെന്ന് പറയരുത്, നമ്മുടെ കുഞ്ഞ്. ഇനി ആരുടെ മുഖത്ത് നോക്കിയും ഞാനത് വിളിച്ച് പറയാൻ തയ്യാറാ. പറയേണ്ട സമയത്ത് അത് പറയാതിരുന്നതിന്റെ ഫലമാ നമ്മുടെ കുഞ്ഞിന് സംഭവിച്ച ദുരന്തമെന്ന് ഞാൻ ഇപ്പോഴും പറയും. അതിന് ഞാൻ മാപ്പ് പറഞ്ഞല്ലോ. ഇനി അത് വിട്. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോടുള്ള പ്രതികാരം മാത്രമാവണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കയ്യെത്തും ദൂരത്താനീതു. ജീവിക്കും കാവ്യക്കും ഇന്ന് കായൽ മധ്യത്തിൽ ജലസമാധി. നിന്റെ വയറ്റിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞുപിടഞ്ഞ് ഇഞ്ചിഞ്ചായി മരിച്ച നമ്മുടെ ജീവന്റെ നിലവിളി ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ഒരു നിലവിളി പോലും ഇല്ലാതെ ഇന്ന് രണ്ടുപേരും തീരും. സൂക്ഷിക്കണം, ഹൗസ് ബോട്ടിൽ സ്റ്റാഫ് ഉണ്ടാവും. അവരുടെ കണ്ണു വെട്ടിച്ച് രണ്ടുപേരെ ഇല്ലാതാക്കുന്നത് നിസ്സാര കാര്യമല്ല എന്നാര് പറഞ്ഞു? എനിക്കത് നിസ്സാരം തന്നെയാ. അവരുടെ മരണം നാളെ നേരം പുലരുമ്പോഴേ ഹൗസ് ബോട്ടിലെ സ്റ്റാഫ് പോലും മനസ്സിലാക്കൂ. താരരാജകുമാരന്റെയും ഭാര്യയുടെയും മരണകാരണം പോലും അറിയാതെ ഇരുട്ടിൽ തപ്പും ഇവിടുത്തെ പോലീസ്. പരധ്യാൻ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? കായലിലൂടെയുള്ള യാത്ര ഞാൻ എന്നും ഇഷ്ടപ്പെട്ടിരുന്നു. കടലിന്റെ വന്യതയേക്കാൾ ഈ കായലിലെ ശാന്തതയാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഹൗസ് ബോട്ട് വാങ്ങിയാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് സിദ്ധു തടഞ്ഞു. ഞാൻ എന്റെ താമസം തന്നെ ബോട്ടിലാക്കുമെന്നായിരുന്നു അവന്റെ പേടി. അതേതായാലും നന്നായി. ഇപ്പൊ കാറ് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ ബോട്ടും എടുത്തോണ്ട് ഇറങ്ങിയാൽ നടക്കില്ലല്ലോ. അത്രയ്ക്ക് പരിഹസിക്കണ്ട, അത്യാവശ്യം ബോട്ട് ഓടിക്കാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കണ്ണോ, അയ്യോ വേണ്ടായേ, വീരശൂര പരാക്രമിയാണെന്ന് എനിക്കറിഞ്ഞൂടെ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ കാര്യം.
ഓരോ യാത്രയും ഓരോ അനുഭവം. ഒറ്റയ്ക്കുള്ള യാത്രയുടെ ഫീൽ അല്ല ഫ്രണ്ട്സ് ഉള്ള യാത്രയിൽ കിട്ടുന്നത്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഗേൾഫ്രണ്ട്സിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വിളിച്ചിട്ട് ഒരുത്തിയും വന്നില്ല. ഇപ്പോ മനസ്സറിയുന്ന പെണ്ണുമായിട്ട് ഇങ്ങനെ ആദ്യമായി യാത്ര ചെയ്യുമ്പോൾ എന്റെ മനസ്സിലെ സന്തോഷവും സമാധാനവും എത്രത്തോളമാണെന്ന് എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ഇത്തരം ഒരുപാട് യാത്രകളുടെ തുടക്കം മാത്രമല്ല ഇത്. അയ്യോ, നമ്മളിപ്പോ കരയിലേക്കാണോ പോകുന്നത്? ഇറ്റ്സ് യൂഷ്വൽ, ഇരുട്ടുന്നതിന് മുമ്പ് ബോട്ട് കരയ്ക്കടുപ്പിക്കും. ഇതിലെ ജനറേറ്റർ ഉണ്ട്, ലൈറ്റ്സ് മാത്രമേ കത്തും. റൂമിലെ എ സി രാത്രി മുഴുവൻ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് കണക്ഷൻ ഉള്ളവരടുത്ത് ഹോൾട്ട് ചെയ്യണം. നല്ല കാറ്റുള്ളപ്പോ എന്തിനാ എ സി? കായലിന്റെ നടുക്ക് ബോട്ട് നിർത്തി ഇടാൻ പറ. രാത്രിയിലെ കായൽക്കാറ്റ് നമ്മളെ രോഗികളാക്കും. മനസ്സു മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീഹാരമണിയുന്ന രാത്രി, നീഹാരം. എന്താ നിർത്തി? കണ്ണേട്ടന് അസലായിട്ട് പാടുന്നുണ്ടല്ലോ. ആഹാ, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ദേവി നിൻ ചിരിയിൽ കുളിരൂ പാലൊളിയോ, അനുദിനം അനുദിനം എന്നിൽ നിറയും. നന്നായിട്ട് പാടുമെന്ന് ആദ്യമായിട്ട് മനസ്സിലായി. എന്നാലോ, ഒരു പാട്ട് മുഴുവനും പാടില്ല. മുൻകോപക്കാരി, മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ്, അകന്നു നിന്നാൽ പച്ചിലക്കാവ്, അടുത്തു നിന്നാൽ തങ്കനിലാവ്. ഇനി സീരിയസ്, കണ്ണേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ അച്ഛമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ സംഗീത വിദൂഷിയല്ലേ? ആ, അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല നടന്മാരും സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിൽ കണ്ണേട്ടന്റെ പേര് ഞാൻ കേട്ടിട്ടേയില്ല. ഏതെങ്കിലും സിനിമയിലൊക്കെ കയറി പാടിയിരുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ഇങ്ങനൊരു സർപ്രൈസ് തരാൻ എനിക്ക് പറ്റുമായിരുന്നോ? എന്റെ പാട്ട് നിനക്ക് മാത്രമുള്ളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരിക്കും ഇനി എന്നും. എങ്കിൽ ആ സ്പെഷ്യൽ ഗിഫ്റ്റിന്റെ പേരിൽ ഒരു പാട്ട് മുഴുവനും പാടണം. അയ്യോ, അതിനൊന്നിന്റെയും വരി മുഴുവൻ എനിക്ക് അറിയില്ല. സാരില്ല, വരി അറിയാത്തടത്തെ മൂളിപ്പാട്ടാക്കിയാ മതി. ഓക്കെ, ദാ പിടിച്ചോ. ആ
ആണ്ടവന്റെ മൊഴി അനുസരിച്ച് മോഡലിനെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയത് ഇന്ദിരാഭായ് എന്ന നിങ്ങളാണ്. ഇതിനൊക്കെ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഞാൻ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്.